എടി നീ ഇത് കണ്ടോ വാർത്ത? എടി നമ്മുടെ ജാനകുട്ടി മന്ത്രിയായിന്ന്. നീ ഇത് കണ്ടോ രത്നമേ? ഇങ്ങോട്ടൊന്ന് വന്നേ നീ. ഇന്ന് അവള് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാണെന്ന്. അതിനിപ്പോ ഞാനെന്ത് വേണം? ഇവിടെ പടക്കമൊന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ലല്ലോ പൊട്ടിക്ക്. എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ലടി. നമ്മുടെ ഈ വീട്ടിൽ നിന്ന് പോയതല്ലേ അവള്. അച്ചാച്ചാന്ന് വിളിച്ച് എന്റെ പുറകെ നടന്ന പെങ്കൊച്ചല്ലേ, ഇന്നവള് മന്ത്രിയാവാൻ പോവാ. ഈശ്വരന്റെ ഓരോ ലീലാവിലാസങ്ങളെ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചെടുത്തേ അവള് കേരളം ഭരിക്കുന്ന മന്ത്രിയാവൂന്ന്. വല്ല വകുപ്പില്ല മന്ത്രിയായിരിക്കും. ഒന്ന് പോടി. എടേ റവന്യൂ മന്ത്രി നീ നോക്ക്, വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്ക. എന്താ കഥ? നീ ഓർക്കുന്നുണ്ടോ രത്നമ്മേ, നീ അവളെ കൊണ്ട് സൂര്യമ്മളുടെ മൂത്രം തുളപ്പിച്ചതും അപ്പിത്തുണി കഴിയിച്ചതും അവളുടെ പഠിപ്പ് നിർത്താൻ നോക്കിയതൊക്കെ? ഇപ്പൊ അവൾ എവിടെ, നീ എവിടെ? അതിന് നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് ചാടി തുള്ളുന്നേ? അവള് മന്ത്രിയായെങ്കിൽ അവക്ക് കൊള്ളാം. അവൾ എനിക്ക് 10 പൈസയുടെ സൗജന്യം തരാൻ വേണ്ട, ഞാൻ അവളുടെ മുമ്പിലേക്ക് കൈനീട്ടാൻ പോകുന്നുമില്ല. ഞാൻ ജോലി ചെയ്തിട്ടാ ഞാൻ ജീവിക്കുന്നേ, അവൾ ആരായാലും എനിക്കെന്താ? എനിക്കതോർത്ത് അഭിമാനമുണ്ടടി. ആരൊക്കെ അവളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചു, എന്നിട്ട് അവൾ കേറിയൊന്നില്ലേ? ദേവിജേട്ടാ, ഇനി മേലിൽ വിജയേട്ടന് അവളുടെ ഒരു കാര്യവും എന്റെ അടുത്ത് പറയണ്ട. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ വിജയേട്ടൻ പറയുന്നേ? അല്ലല്ലോ. പുറമേ എത്രയൊക്കെ ശത്രുത ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളില് നിനക്കൊരു സന്തോഷം ഉണ്ടാവില്ലടി. നമ്മുടെ കൈ കിടന്ന് വളർന്ന കുഞ്ഞാണെന്ന് ഓർത്തിട്ടെങ്കിലും എനിക്ക് അങ്ങനെ ഒരു സന്തോഷം ഇല്ല. എന്റെ ഏറ്റവും വലിയ ശത്രു അവള്. സത്യപ്രതിജ്ഞ ചെയ്യാൻ പോന്ന വഴിക്കേ വല്ല കാർ ആക്സിഡന്റിലും പെട്ട് അവൾ അങ്ങ് ചത്തുപോയാ, അതാ എനിക്ക് സന്തോഷം. അമ്മേ മോനെ വിജയ, നീ പത്രം കണ്ടായിരുന്നോ? കണ്ടു അമ്മേ, ഞാൻ ഏ രത്നമ്മ വിളിച്ച് കാണിക്കായിരുന്നു. എന്റെ മോനെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ, ഞാനും ഇവള് മന്ത്രിയാകുന്നെന്ന്. എനിക്കും വിശ്വാസം വരുന്നില്ല അമ്മേ. അടാ, അവളെ നമ്മുടെ ഈ അമ്പലപ്പുഴ വീട്ടിലല്ലായിരുന്നോ കുഞ്ഞായിരുന്നപ്പോ ആദ്യം താമസിച്ചോണ്ടിരുന്നത്? ഓർക്കുമ്പോ എനിക്ക് അതിശയം തോന്നുവാ. അന്നും പക്ഷെ അമ്മയ്ക്ക് അവളോട് അത്ര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അവളെ ദത്തെടുത്തത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു, ശരിയല്ലേ? നീ പോടാ, അതൊക്കെ കുറച്ചു നാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് എവിടെ ഒന്ന് കൊണ്ടു അല്ലേ? പക്ഷെ ഞാനില്ലായിരുന്നെങ്കി അവള് ഗോവിന്ദൻകുട്ടിയെ കാണുക പോലും ഇല്ലായിരുന്നു. ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞറിഞ്ഞിട്ടാ ഗോവിന്ദൻകുട്ടി അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നേ. അതറിയോ നിനക്ക്? ആഹാ, ശരി ശരി. ആ അമ്മേ, ഇന്ന് അവളുടെ സത്യപ്രതിജ്ഞ ടി വി കാണിക്കും, അമ്മ കാണണോട്ടോ. മന്ത്രിയായി കഴിയുമ്പോ അവള് നമ്മുടെ വീട്ടിലൊക്കെ വരുവോടാ വിളിച്ചാലേ? എന്താ സംശയം അമ്മേ, തീർച്ചയായിട്ടും വരും. പിന്നെ പൈലറ്റും എസ്കോർട്ടൊക്കെ ഉണ്ടാവൂട്ടോ. രത്നമ്മ എന്ത് പറഞ്ഞു ഞാനിവള് മന്ത്രിയാകുന്നെന്ന് കേട്ടപ്പോ? കടന്നല് കുത്തിയതുപോലത്തെ മുഖം. സത്യപ്രതിജ്ഞയ്ക്ക് പോണ വഴി അവള് കാർ ആക്സിഡന്റിൽ ചത്തുപോട്ടേന്ന്. അവളുടെ മനസ്സിലിരിപ്പ് എടാ, ഇത്രക്ക് ശത്രുത വരാൻ ആ ജാനുമോൾ എന്ത് ചെയ്തിട്ടാടാ? അക്കാര്യൊന്നും പറയണ്ടമ്മേ, വിട്ടുകളാ.